ഇന്നത്തെ എപ്പിസോഡിൽ രക്ഷിതാക്കൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ജനിച്ചു വളരുന്ന സമയത്ത് എഴുതാൻ ഉപയോഗിക്കുന്ന കൈ വലത് ആണ് എങ്കിൽ ചില കുട്ടികൾ ഇടത് കൈകൊണ്ട് എഴുതുന്നുണ്ട്. ആ എഴുത്ത് വലത് കൈയിലേക്ക് മാറ്റണോ എന്ന് ചോദിച്ചാണ് വരാറുള്ളത്. ചില രക്ഷിതാക്കൾ ഇടത് കൈകൊണ്ട് എഴുതുന്ന കുട്ടിയെ അടിച്ച് വലത് കൈകൊണ്ട് നിർബന്ധിപ്പിച്ച് എഴുതിപ്പിക്കുന്നതും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള രൂപം, എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് പല രക്ഷിതാക്കൾക്കും അറിഞ്ഞുകൂടാ. ആദ്യം നമ്മൾ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുകയാണ്. ബ്രെയിനിനെ മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോർ രണ്ട് ഭാഗമാണ്, രണ്ട് എമസ്ഫിയർ ആണ് തലച്ചോറിനുള്ളത്, ഒന്ന് വലത് ഒന്ന് ഇടത്. ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തലച്ചോർ എന്ന് പറയുന്നത്. ഇവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ തലച്ചോറിൻ്റെ വലതുഭാഗം ഇതാണെങ്കിൽ ഇടതുഭാഗം രണ്ട് ഭാഗങ്ങളായിട്ടാണുള്ളത്. നമ്മുടെ വലതുഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നത് ഇടത് തലച്ചോറാണ്, ഇടതുഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നത് വലത് തലച്ചോറുമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു പാലമുണ്ട്. നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് പാലമുള്ളതുപോലെ ഒരു കോർപ്പസ് കലോസം എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഡോക്ടേഴ്സുകൾ ഉണ്ട്. ആ പാലം കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഗുണമെന്താണ്, ദോഷമെന്താണ് എന്നതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വലതുഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോർ ലെഫ്റ്റ് ആകുന്നു. 90% ആളുകളും അവരുടെ തലച്ചോറിൻ്റെ വലതുഭാഗം ഡൊമിനൻ്റ് ആയിട്ട് കിടക്കുന്നത് ലെഫ്റ്റ് എമസ്ഫിയർ ആയിരിക്കും, അഥവാ ഇടത് തലച്ചോറാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വലത് കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, വലത് ഭാഗം കൊണ്ട് ചെയ്യുന്നത്. നമ്മളൊരു സാധനം പിടിക്കുകയാണെങ്കിൽ വലതുകൊണ്ട് പിടിക്കുന്നു, എഴുതുമ്പോൾ വലത് കണ്ട് എഴുതുന്നു, നോക്കുമ്പോൾ നമ്മൾ ഉള്ളം വെച്ച് നോക്കുമ്പോൾ സമയത്ത് നമ്മൾ വലതാണ് ഉപയോഗിക്കുന്നത്, ഇടത് കണ്ണാണ് അടക്കാറുള്ളത്. എന്നാൽ ചില കുട്ടികൾ അവർ ജന്മം കൊണ്ട് റൈറ്റ്, അതായത് നോ ഡൊമിനന്റ് എമസ്ഫിയർ എന്ന് പറയും. കൂടുതലും 10% ആളുകൾ മാത്രമേ ജന്മം കൊണ്ട് വലതിന് കൂടുതൽ മുൻതൂക്കം കൊടുത്ത് ജനിക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഇടതുഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന വലത് തലച്ചോറാണ് കൂടുതലും പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡൊമിനൻ്റ് ആയി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും ഉപയോഗിക്കുക. അതായത് ഈ ഇടതുഭാഗത്തെ കൈകളുടെ ചലനത്തിന് വേണ്ടി കൂടുതലും പവർ നൽകുന്നത്, അല്ലെങ്കിൽ അതിന് ഡൊമിനൻ്റ് ആയി നിൽക്കുന്നത് അവരുടെ തലച്ചോറിൻ്റെ റൈറ്റ് ഭാഗമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ആ സംസാരശേഷി, സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരശേഷിയുടെ സ്കില് വർക്ക് ചെയ്യുന്നത് ഇടതുഭാഗത്താണ്. മിക്കവാറും ഇടത് കൈകൊണ്ട് എഴുതുന്നവരുടെ സംസാരശേഷിയുടെ ഭാഗം വലതുഭാഗത്താണ് എന്ന് ന്യൂറോ സയൻസ് പറയുന്നുണ്ട്. ആ സമയം ഇടത് കൈയിൽ നിന്ന് വലത് കൈയിലേക്ക് മാറ്റുമ്പോൾ ന്യൂറോ സയൻസ് പ്രകാരം അതത്ര നല്ലതല്ല, അത് എഴുതുന്ന വിഷയത്തിൽ ഇടത് തന്നെ ഉപയോഗിക്കട്ടെ എന്നാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ വലത് ഉപയോഗിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് അവരുടെ എഴുത്ത് കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇടത് കൈമാർക്ക് ബുദ്ധി ഉള്ളവരാണ് എന്ന്. അതിനൊരു കാരണം, നമ്മൾ നമ്മുടെ വലതുഭാഗത്ത് കൂടുതൽ എക്സസൈസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇടത് തലച്ചോറ് വർക്ക് ചെയ്യുന്നു. ഇടതുഭാഗത്ത് നമ്മൾ കൂടുതൽ എക്സസൈസ് കൊടുക്കുമ്പോൾ വലത് തലച്ചോറും വർക്ക് ചെയ്യുന്നു. ഇടത് കൈയന്മാർ അവർ സ്വാഭാവികമായിട്ടും വലതു കൈകൊണ്ടും ഇടത് കൈകൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ട് ആയിരിക്കാം, രണ്ട് തലച്ചോറ് വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർ കൂടുതൽ ബുദ്ധിമാന്മാരാണ് എന്ന് പറയപ്പെടുന്നുണ്ടാവുക. ഇവിടെ രക്ഷിതാക്കൾ അടിച്ചുകൊണ്ടോ ശകാരിച്ചുകൊണ്ടോ ഒന്നും തന്നെ വലത് കൈയിലേക്ക് ആക്കേണ്ടതില്ല. ഏകദേശം കുട്ടിയുടെ 5 വയസ്സാകുമ്പോൾ തിരിയും ആ കുട്ടി കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത് അവൻ്റെ വലത് തലച്ചോറിനാണോ ഇടത് തലച്ചോറിനാണോ എന്ന്. 10% ആളുകൾ വലത് കൈകൊണ്ട് അല്ലെങ്കിൽ വലത് തലച്ചോറിന് ഡൊമിനൻ്റ് ആയിട്ടാണ് അവർ വരുന്നത്. എന്നാൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത് ഇടത് തലച്ചോറിൻ്റെ പവർ കൊണ്ടാണ് എന്നല്ല, രണ്ടും മിക്സഡായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് ഭാഗവും മിക്സഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവാറുണ്ട്. ചില വരക്കുന്ന ആളുകൾ, എഴുതുന്ന ആളുകൾ രണ്ട് കൈകൊണ്ടും ഒരേ സമയത്ത് എഴുതുന്നുണ്ടാവും. കാരണം
അവർ രണ്ട് ബ്രെയിനിനെയും സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത്, കുട്ടികൾ അവരുടെ രണ്ട് തലച്ചോറും വർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ കൊടുക്കുന്നതും നല്ലതാണ്. ഇടത് കൈകൊണ്ടും എഴുതി വരക്കാനും എഴുതാനും പിടിക്കാനും ഉള്ള എക്സസൈസുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വലത് തലച്ചോറിനും കൂടി സ്കില്ല് കൂടും. വലത് കൈ കൊണ്ട് കൂടെ ചെയ്യാൻ ഇടത് കൈമാർക്ക് വർക്ക് കൊടുത്താൽ അവരുടെ ഇടത് ബ്രെയിനും വർക്ക് ചെയ്യുന്നതിലേക്ക് പ്രാബല്യം കിട്ടുന്നതാണ്. അത്തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ. കൂടുതൽ അടിച്ചോ ശകാരിച്ചുകൊണ്ടോ പിടിച്ച് പിച്ചിയോ ഒന്നും തന്നെ മറ്റൊന്നിലേക്ക് മാറ്റേണ്ടതില്ല. സ്വാഭാവിക നിലക്ക് സാധാരണ അവർ ഇടത് കൈ കൊണ്ട് ജനിച്ചത് കൊണ്ട് ആ ശീലം കൊണ്ട് വരുന്നതാണെങ്കിൽ നല്ല മാറ്റി നോക്കാം. ചിലപ്പോൾ അതിലേക്ക് കൺവെർട്ട് ആയി കിട്ടുന്നില്ലെങ്കിൽ അത് അവരുടെ എഴുത്ത് ശൈലി ആ രീതിയിലാണ് എന്ന് മനസ്സിലാക്കി വിടാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വലത് കൈകൊണ്ട് ചെയ്യട്ടെ. അത്തരത്തിലൊരു കാര്യം രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.